ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആവാന്ന് കരുതി അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചിരട്ടപ്പുട്ടും കടലക്കറിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് തളിപ്പറമ്പിൽ പോയിട്ട് വക്കീലിനെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ബസ്സിന് തളിപ്പറമ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ച് മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തളിപ്പറമ്പ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ മുകളിലെ റോഡിന് കയറി അവിടെ പോയി വക്കീലിനെയൊക്കെ കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചു വന്നു. പിന്നെ നമ്മുടെ പ്ലാൻ എന്ന് വിചാരിച്ചാൽ രാജരാജേശ്വരി ക്ഷേത്രം, തളിപ്പറമ്പിലുള്ള രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പോവാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. രണ്ടും കൂടെ നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അധികം തിരക്കൊന്നും പുറമേ കണ്ടില്ല. ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഒരു കുളം. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നില്ല, പിന്നെ കാണിച്ചു തരാം. ഇനി നമുക്ക് അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇവിടെ ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് നമ്മൾ അകത്തേക്ക് പോകുന്നുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് തൊഴാൻ വേണ്ടിയിട്ട് നടയൊക്കെ അടച്ചിട്ടുണ്ട്. ആൾക്കാർ കുറച്ച് കുറവായിരുന്നു. ഉച്ച സമയം ഒരു മണിയൊക്കെ ആകുമ്പോഴായിരിക്കും, ഭക്ഷണത്തിൻ്റെ ടൈം ആകുമ്പോൾ നല്ല ആൾക്കാരുണ്ടോ. ഇപ്പം കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഇവിടെയൊക്കെ വന്നിട്ട് ഭണ്ണാരത്തിലൊക്കെ പൈസയൊക്കെ ഇട്ടു. തൊഴാൻ വേണ്ടിയിട്ട് നട തുറന്നിട്ടില്ല, നേരത്തെ അടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെയൊക്കെ ചുറ്റും ഒന്ന് ചുറ്റം വരാമെന്ന് കരുതിയിട്ട് ചുറ്റം വരാൻ പോവുകയാണ്. അമ്പലത്തിന് ചുറ്റം വന്നതിന് ശേഷം നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഭക്ഷണത്തിന് ലൈൻ നിന്നതാണ്. ഒരു ട്രിപ്പ് കഴിഞ്ഞു, അതിനകത്ത് കയറാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ട്രിപ്പ് പകുതി ആയപ്പോഴാണ് നമ്മുടെ വക്കീല് വീണ്ടും വരാൻ വേണ്ടി പറഞ്ഞ് നമ്മൾ വീണ്ടും ഇവിടുന്ന് തിരിച്ചു പോയത്. എന്നിട്ട് വരുമ്പോഴത്തേക്ക് 2 മണിയായി. അപ്പോൾ അച്ചുവിന് ഒരേ നിർബന്ധം അമ്പലത്തിലെ ചോറ് തന്നെ വേണമെന്ന്, പുറത്തുനിന്ന് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എത്തുമ്പോഴത്തേനും ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയത് ഉള്ളിലേക്ക് നിവേദിച്ച ചോറാണ്, ഇങ്ങനെ കട്ട പോലെയുള്ള ചോറില്ലേ. അപ്പോൾ കയ്പ്പക്കയുടെ അച്ചാറും സാമ്പാർ, ചെറുപയർ കറി എന്നിവയൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെയൊന്നും ആരും ഇല്ല, 2 മണി ആയതുകൊണ്ട് ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിവേദ്യ ചോറാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ കുളത്തിൻ്റെ സൈഡിലേക്ക് കൂടിയൊക്കെ ഒന്ന് പോയിട്ട് നോക്കി. അപ്പോഴാണ് അച്ചു പറഞ്ഞത് അവിടെ ആനയുണ്ടെന്ന് ആരോ പറയുന്നത് കേട്ടു. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ ആനയെ കണ്ടുപിടിച്ചു. ഒളിഞ്ഞു നോക്കണം ഗൈസ്, എന്നാലേ കാണുള്ളൂ. നമ്മൾ ഇതിവിടെ നീല നെറ്റൊക്കെ ഇട്ടിട്ട് ഒളിച്ചു വെച്ചിട്ടുണ്ട് ആനയെ. നമ്മളത് കുറച്ച് കീറിയിട്ട് അതിൻ്റെ സൈഡിലേക്ക് കൂടി ഇങ്ങനെ നോക്കി. അപ്പോൾ അവിടുന്ന് ഓലയൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ആനയെ കണ്ടിട്ട് അവർക്ക് രണ്ടാൾക്ക് സമാധാനമായി. പിന്നെ അമ്പലത്തിൽ നിന്ന് തിരിച്ച് നമ്മൾ ഇറങ്ങി. നമ്മൾ നേരെ പോയത് ഇവിടെ തളിപ്പറമ്പ് സ്റ്റാൻഡിലുള്ള പോങ്കോ ഐസ്ക്രീം ബാറിലേക്കാണ്. അവരുടെ സ്പെഷ്യൽ ഐസ്ക്രീം അവിടുന്ന് കഴിക്കാൻ എനിക്കിഷ്ടമാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് അവരുടെ പോങ്കോ ഐസ്ക്രീം സ്പെഷ്യൽ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര ഇരുട്ടാണ് ഗൈസ്, പിന്നെ ലൈറ്റില്ല, ലൈറ്റിൻ്റെ കുറവുണ്ട്, ഭയങ്കര സൈലൻറ്റ് മൂഡാണ്. അപ്പോൾ പോങ്കോ ഐസ്ക്രീം തന്നെ അവരുടെ സ്പെഷ്യൽ തന്നെയാണ്. നമ്മൾ 4 പേരും അത് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അച്ചു 2 പ്രാവശ്യം കോരിയപ്പോഴേക്കും അത് മതിയാക്കി. പിന്നെ അത് ഏട്ടൻ്റെ തലയിലായി ഏട്ടൻ കഴിച്ചു. പിന്നെ നമ്മൾ മീൻ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. തളിപ്പറപ്പിലുള്ള മീൻ മാർക്കറ്റാണിത്. ഒരുപാട് മീനുണ്ടായിരുന്നു, ഏത് വാങ്ങണമെന്ന് ഉള്ള രീതിയിൽ ഇങ്ങനെ നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. ഏതാ വാങ്ങണ്ടെന്നറിയാത്ത രീതിയിൽ നിൽക്കുകയാണ്. അവിടെ നമ്മൾ ഒരു 4-5 തരം മീൻ വാങ്ങി. ഞണ്ട്, പിന്നെ ചെമ്മീൻ, മത്തി, ചൂര ഒക്കെ വാങ്ങിയിട്ടുണ്ട്. 4-5 ദിവസത്തേക്കുള്ളത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണക്ക് മാർക്കറ്റ് ഉണ്ട്. അവിടുന്ന് നമ്മൾ ഉണക്ക ചെമ്മീൻ വാങ്ങി. ചിക്കൻ സ്റ്റാൾ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നിൽക്കുമ്പോൾ ഇവിടെ ഒരു മുയലിന്, ഇറച്ചിക്ക് വേണ്ടി വെച്ച മുയലാണ്. അതിനെ അവർ രണ്ടും കൂടിയിട്ട് നല്ല രീതിയിൽ തൊടലും തലോടലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് താഴോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ കാടമുട്ട കണ്ടതിന് ശേഷം അച്ചുവിനത് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 പാക്കറ്റ് കാടമുട്ടയും കൂടി വാങ്ങിയിട്ടുണ്ട്. കാട സ്റ്റാളും കൂടി അവിടെ ഉണ്ട്. അപ്പോൾ കാടക്കോഴിയും ഉണ്ട് അവിടെ. അപ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ പച്ചക്കറി മാർക്കറ്റിലെ കൂടിയൊക്കെ ഒന്ന് നടന്നു. ചോളവും പിന്നെ നെല്ലിക്കയും മാങ്ങയും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ നെല്ലിക്ക ഉപ്പിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് നെല്ലിക്ക വാങ്ങിയിട്ടുണ്ട്, മാങ്ങയും വാങ്ങിയിട്ടുണ്ട്. മാങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. ഞാൻ എടുത്തിട്ടുള്ള മാങ്ങയ്ക്ക് 30 രൂപയുടെ ഒരു മാങ്ങയാണ് ഈ ഒരു ചെറിയ മാങ്ങയ്ക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചെറിയ മാങ്ങ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഭയങ്കര വിലയാണ് മാങ്ങക്ക്, സീസൺ അല്ലാത്തതുകൊണ്ട് ഭയങ്കര റേറ്റാണ്. പിന്നെ നെല്ലിക്കയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കപ്പ, ചേമ്പ്, കൂർക്ക എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടുന്ന് ചേമ്പ് വാങ്ങി. എന്നിട്ട്
പിന്നെ ഇങ്ങോട്ടേക്ക് കുറച്ച് പച്ചക്കറികളാണ്, എല്ലാം പച്ചക്കറി മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ പച്ചക്കറിയാണ് ധാരാളമായിട്ട് കാണാനുള്ളത്. പിന്നെ ഫ്രൂട്ട്സും കുറച്ച് പച്ചക്കറിയും ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെയും അങ്ങോട്ടേക്ക് മാർക്കറ്റ് ഫുൾ അന്ന് നടന്നു നിരങ്ങിയിട്ടാണ് വന്നത്. പിന്നെ നടന്ന് നടന്ന് നോക്കിയപ്പോൾ നമ്മൾ ഇളനീർ ഷേക്ക് കണ്ടു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി കയറിയിട്ട് അച്ചു ഇളനീർ ഷേക്കും റിച്ചു കരിമ്പിൻ ജ്യൂസും ആണ് ഓർഡർ ചെയ്തത്. വലിയ ഗ്ലാസ്സിൽ കുടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അച്ചുവിന് ഏകദേശം മതിയായി, ഉറക്കം വരാൻ തുടങ്ങി, ചൊറിച്ചലായി, ഒന്നും പറയണ്ട. അവനത് കുറച്ചേ കുടിച്ചുള്ളൂ, ബാക്കി തേച്ചു അവിടെ വേസ്റ്റാക്കി റിച്ചു കഴിച്ചു ബാക്കി. പിന്നെ തിരിച്ചു പോകുമ്പോൾ നമ്മളവിടെ ജയിലിൻ്റെ ഫ്രീഡം ഫുഡിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, ഞാനത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് മുന്നേ വിചാരിച്ചതാണ്. കണ്ണൂരുള്ള ഫ്രീഡം ഫുഡിൻ്റെ എല്ലാ ഐറ്റംസും അടിപൊളിയാണ്. അവരുടെ ബിരിയാണി ആയാലും ചിപ്സ് ആയാലും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പക്ഷേ പണി കിട്ടിയ പോലെയാണുള്ളത്. ചിക്കൻ കറി വാങ്ങിയിട്ടുണ്ട്, പിന്നെ വാങ്ങിയിട്ടുള്ളത് രണ്ട് പാക്കറ്റ് ചിക്കൻ കറി അവരുടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിയിട്ടുള്ളത് മറ്റേ CDF ആണ്, അത് ഈ ഒരു ബോക്സിലാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ അവരുടെ ചപ്പാത്തി വാങ്ങിയിട്ടില്ല, പുറമേ നിന്ന് പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ CDF തുറന്ന് നോക്കുമ്പോൾ നല്ല വെളുത്തുള്ളിയുടെയും നമ്മുടെ കറിവേപ്പിൻ്റെയൊക്കെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ കഴിച്ച് നോക്കിയപ്പം കൊള്ളാം, അത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റൊന്നുമില്ല, അധികം ടേസ്റ്റൊന്നുമില്ല, കൊള്ളാം ആ ഒരു രീതിയിലേ ഉള്ളൂ. പിന്നെ നമ്മൾ പൊറോട്ടയൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്, നേരത്തെ ഉണ്ടാക്കിയെടുത്തതുകൊണ്ട്, പിന്നെ നല്ല തണുപ്പായിരുന്നു അതുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറിയും ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവരുടെ ചിക്കൻ കറി വന്നിട്ടുള്ളത്, രണ്ട് പീസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ടേസ്റ്റ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആ ചിക്കൻ കറി കഴിച്ചപ്പോഴാണ് വിചാരിച്ചത് ഞാനാണ് ഏറ്റവും വലിയ ഷെഫ് എന്ന്. ഒരു രസം ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഉപ്പായിരുന്നു. അതിലും ബെറ്റർ CDF ആയിരുന്നു. പക്ഷേ നമ്മുടെ കണ്ണൂർ ആ ഫുഡിൻ്റെ, ആ ജയിലിലെ ഫുഡിൻ്റെ അത്രയും വരില്ല ഇത്. ഇത് ഏത് ജയിലിൻ്റെയാണെന്ന് അറിയില്ല, തളിപ്പറമ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യൂ.